ജന്മദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്. പണിക്കർ അന്തരിച്ചത് എന്ന്? 1995 ജൂൺ 19. ഏത് വർഷം മുതലാണ് വായനാ ദിനം ആചരിക്കാൻ തുടങ്ങിയത്? 1996 ജൂൺ 19. ജന്മസ്ഥലം? നീലമ്പേരൂർ, ആലപ്പുഴ. പി.എൻ പണിക്കരുടെ മുദ്രാവാക്യം? വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക. 1926 പി.എൻ പണിക്കർ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനാശാലയുടെ പേരെന്ത്? സനാതന ധർമ്മം. മലയാള ഭാഷയുടെ പിതാവ്? തുഞ്ചത്ത് എഴുത്തച്ഛൻ. എഴുത്തച്ഛൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? തുഞ്ചൻ പറമ്പ്, തിരൂർ. ആദ്യ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ശൂരനാട്ട് കുഞ്ഞൻപിള്ള. 2019 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? എഴുത്തച്ഛന്റെ ജീവിതകഥ ആസ്പദമാക്കി സി രാധാകൃഷ്ണൻ എഴുതിയ നോവൽ? മലയാളത്തിലെ ആദ്യ നോവൽ? മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവൽ? മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ? അവകാശികൾ. കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആര്? വള്ളത്തോൾ. മഹാകാവ്യം എഴുതാതെ മഹാകവി ആയത് ആര്? കുമാരനാശാൻ. അനുസ്മരിച്ച് കുമാരനാശാൻ രചിച്ച കാവ്യം? പ്രരോദനം. കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്ല നക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ആര്? പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാള നോവൽ? ചെമ്മീൻ. ചിത്രയോഗം എന്ന മഹാകാവ്യം ആരുടെ? വള്ളത്തോൾ നാരായണ മേനോൻ. തപാൽ സ്റ്റാമ്പിൽ ആദരിക്കപ്പെട്ട ആദ്യ മലയാള കവി? കുമാരനാശാൻ. ഭാർഗവി നിലയം എന്ന പേരിൽ സിനിമയായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥ? നീലവെളിച്ചം. മലയാളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുള്ള കൃതി? ചെമ്മീൻ. എന്റെ ഗുരുദാദൻ ആരുടെ കവിത? വള്ളത്തോൾ. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇതാരുടെ വരികൾ? ഇഞ്ചക്കാട് ബാലചന്ദ്രൻ. ഇടപ്പള്ളി കവികൾ ആരൊക്കെ? ഇടപ്പള്ളി രാഘവൻ പിള്ള, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ഒരു വേള പഴക്കമേറിയാൽ ഇരുളും മെല്ലെ വെളിച്ചമായി വരാം, ഇതാരുടെ വരികൾ? കുമാരനാശാൻ. പൂർണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം? സംക്ഷേപ വേദാർത്ഥം. മലയാള ലിപി ആദ്യമായി അച്ചടിച്ച ഗ്രന്ഥം? ഹോർത്തൂസ് മലബാറിക്കസ്. മഹാഭാരതത്തിന്റെ മൂലനാമം? ജയസംഹിത. കൊണ്ടുപോകില്ല ചോരന്മാർ, കൊടുക്കും തോറും ഏറിടും എന്ന വരികൾ ആരുടെ? ഉള്ളൂർ.
പുസ്തക ദിനം എന്ന്? ഏപ്രിൽ 23. അധ്യാപക കഥകൾ എഴുതി ശ്രദ്ധേയനായ മലയാള കഥാകൃത്ത്? കാരൂർ നീലാണ്ട പിള്ള. കാക്കേ കാക്കേ കൂടെവിടെ എന്ന ഗാനം രചിച്ചതാര്? ഉള്ളൂർ. മലയാളത്തിലെ ആദ്യ മാസിക? ജ്ഞാനനിക്ഷേപം. മരുഭൂമികൾ ഉണ്ടാകുന്നത് ആരുടെ കൃതി? ആനന്ദ്. ആനന്ദിന് ഓടക്കുഴൽ അവാർഡ് നേടിക്കൊടുത്ത കൃതി? ഗോവർദ്ധന്റെ യാത്രകൾ. ഇന്ത്യയിൽ സാഹിത്യത്തിന് നൽകുന്ന പരമോന്നത പുരസ്കാരം? ജ്ഞാനപീഠം. ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയതെന്ന്? 1961. ആദ്യ ജ്ഞാനപീഠ ജേതാവ്? ജി ശങ്കര കുറിപ്പ്. ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയത് ആര്? ശാന്തി പ്രസാദ് ജെയിൻ. ജ്ഞാനപീഠ പുരസ്കാരത്തിന്റെ തുക? 11 ലക്ഷം. മലയാളത്തിലെ ജ്ഞാനപീഠ ജേതാക്കൾ? ജി ശങ്കര കുറിപ്പ്, എസ് കെ പൊറ്റക്കാട്, തകഴി ശിവശങ്കര പിള്ള, എം ടി വാസുദേവൻ നായർ, ഒ എൻ ഡി കുറിപ്പ്, അക്കിത്തം അച്യുതൻ നമ്പൂതിരി. മലയാള സാഹിത്യ ചരിത്രം എഴുതിയതാര്? ഉള്ളൂർ. പ്രാചീന കവിയത്രങ്ങൾ ആരൊക്കെ? ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ, എഴുത്തച്ഛൻ. മലയാള ഭാഷയിലെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരം? വള്ളത്തോൾ പുരസ്കാരം. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ആരുടെ കൃതി? അരുന്ധതി. മാധവിക്കുട്ടിയുടെ ആത്മകഥ? എന്റെ കഥ. സംസ്ഥാന ബാല സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലമാസിക? തളിർ. എം ടി വാസുദേവൻ നായരും എൻ പി മുഹമ്മദും ചേർന്ന് എഴുതിയ നോവൽ? അറബി പൊന്ന്. നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പൊ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കാൻ വേണ്ടി താഴെ കണ്ട ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇടാം.